നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്ത്രീകൾക്കായി നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ മറ്റു രംഗങ്ങളിലെ വളർച്ചയ്ക്കൊപ്പമെത്താൻ കേരളത്തിനുമാകണമെന്ന് ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിലും സമീപനത്തിലും മറ്റു രംഗങ്ങളിലുമുണ്ടായ വളർച്ചയ്ക്കൊപ്പമെത്താൻ കേരളത്തിന് സാധിക്കണമെന്നും തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് എന്നും പെരിന്തൽമണ്ണയിൽ നഗരസഭ വനിതകൾക്കായി നിർമ്മിച്ച ആധുനിക വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടും അധികാരവും കൈമാറിയപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിച്ചത് താഴെ തട്ടിലുള്ള ആവശ്യങ്ങൾ ആസൂത്രണം ചെയ്ത് നിർവഹിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രാദേശിക സർക്കാരുകളായിട്ട് ഈ അധികാര സ്ഥാപനങ്ങൾ മാറണമെന്നാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റെവിടെയും ഇത്രയും ക്ഷമയോടുകൂടി അധികാരവും സമ്പത്തും താഴേക്ക് കൊടുത്തിട്ടില്ല. താഴേക്കിത് കൊടുത്താൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആസൂത്രണം നടത്തി നിർവഹിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാന്നുള്ളതാണ് കാര്യം. എന്നാൽ ഇവിടെ ആ വിശ്വാസത്തെയും പ്രതീക്ഷയെയും പോവണിയിക്കുന്ന രീതിയിലാണ്. ആരും ആരും കാണാത്ത പ്രശ്നമേഖലകളെ തൊട്ടുതൊട്ട് കണ്ടറിഞ്ഞ് അത് ജനങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു രീതി വളരെ ഭംഗിയായിട്ട് പെരിന്തൽമണ്ണ നഗരസഭ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലത്ത് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള വളരെ വ്യക്തമായൊരു കാര്യം. അങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ കേരളം അതിൻ്റെ വളർച്ചയ്ക്കൊപ്പം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല സ്ത്രീകളെ സംബന്ധിച്ചുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആരോഗ്യകരമായ സൗഹൃദ ബന്ധം, സ്ത്രീകൾക്ക് സംബന്ധിച്ചു കൊടുക്കേണ്ട ജനാധിപത്യ അവകാശങ്ങൾ, സ്ത്രീകളോട് കാണിക്കേണ്ട മര്യാദ, സുരക്ഷിതത്വം, ഇതൊന്നും കേരളത്തിൻ്റെ പൊതു വളർച്ചയ്ക്ക് ഒപ്പത്തിനൊപ്പം നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. നഗരസഭയുടെ വിശ്രമ കേന്ദ്രം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രചോദനമേകണമെന്നും സ്പീക്കർ പറഞ്ഞു. നഗരസഭാധ്യക്ഷൻ എം മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹഡ്കോ ജനറൽ മാനേജർ കോശി വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സെക്രട്ടറി എസ് അബ്ദുൾ സജീം, എഞ്ചിനീയർ എൻ പ്രസന്നകുമാർ, നഗരസഭാ ഉപാധ്യക്ഷ നിഷി അനിൽരാജ്, സി ഐ വി ബാബുരാജ്, എം കെ ശ്രീധരൻ, ചമയം ബാബു, കെ സുബ്രഹ്മണ്യൻ, എം പ്രേമലത, സി പി ബൈജു, നഗരസഭാംഗങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു. പദ്ധതിയുടെ ആർക്കിടെക്ട് ശൈലേഷ് ഭാസ്കർ, എഞ്ചിനീയർ കെ എസ് ബിനോദ്, കോൺട്രാക്ടർ കെ എം ലൂക്കോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.